السلام عليكم ورحمة الله. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد، ഏറ്റവും ബഹുമാനം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഐക്കൺ ഓൺലൈൻ മീഡിയ യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു. അള്ളാഹു അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാരാകട്ടെ. ആമീൻ അറബ് അലാലമീൻ. ഇൻഷാ അള്ളാഹ് ഇന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരൽപ്പം സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. നാഥൻ അതിന് തൗഫീക്ക് നൽകുമാരാകട്ടെ. ആമീൻ അറബ് അലാലമീൻ എന്ന് ആദ്യം തന്നെ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അള്ളാഹ് ഇന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത മഹിമകളെക്കുറിച്ചും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ യോഗ്യതകളെക്കുറിച്ചും മാത്രമാണ് സംസാരിക്കുന്നത്. ഖുറൈഷ് ഗോത്രത്തിലെ ബനു ഉമയ്യ വംശത്തിലെ അഫ്വാനിൻ്റെയും മർവയുടെയും മകനായ അനക്കലഹം ആറാം വർഷം മക്കത്തുൽ മുഹറമയിൽ വെച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേരാണ് ഉസ്മാൻ. അബു അമ്ര ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അപരനാമ്യമാണ്. ദുന്നൂറൈൻ സ്ഥാനപ്പേരാണ്. 12 വർഷക്കാലം ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഖലീഫയായി ഖിലാഫത്ത് നടത്തിയിട്ടുണ്ട്. തൻ്റെ 82 വയസ്സിൽ ഹിജ്റ 35 ദുൽഹിജ്ജ 18 വെള്ളിയാഴ്ച അഥവാ ക്രിസ്താബ്ദം 656 മെയ് 20 ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത മഹിമകളെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരൽപ്പം സംസാരിക്കാം. സത്സ്വഭാവവും ജീവിതവിശുദ്ധി, വിനയം, കാരുണ്യം, സഹനം, ശാന്തത, ലജ്ജാശീലം എന്നീ സദ്ഗുണങ്ങളിലായി വളർന്നു വന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുന്ദരനും ജനമധ്യേ പ്രതാപിയുമായിരുന്നു. ജീവിതത്തിലൊരിക്കലും വ്യഭിചരിക്കുകയോ മോഷ്ടിക്കുകയോ സംഗീതം ആലപിക്കുകയോ ചെയ്തിട്ടില്ല. ഇസ്ലാമിലെ പ്രമദന്മാരിൽപ്പെട്ട ഒരാളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ തൻ്റെ പിതൃവ്യനായ ഹക്കം അദ്ദേഹത്തെ പിടിച്ചുകെട്ടി ബന്ദിയാക്കി. ഇസ്ലാം വെടിയുന്നതുവരെ ഞാൻ നിന്നെ മോചിപ്പിക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അള്ളാഹുവാണ് സത്യം, ഞാൻ ഒരിക്കലും ഇസ്ലാമിനെ ഉപേക്ഷിക്കുകയില്ലെന്ന് ഹക്കമിനോട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഹക്കം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അഴിച്ചുവിട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ യോഗ്യതകളെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ട് ഞങ്ങൾക്കിവിടെ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പുത്രിമാരെ വിവാഹം ചെയ്ത സൗഭാഗ്യനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേരും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം റുഖയ്യ റളിയല്ലാഹു അൻഹുവിനെയും പിന്നീട് അവരുടെ വഫാത്തിന് ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുവിനെയും വിവാഹം ചെയ്തു. എത്യോപ്യയിലേക്ക് ഭാര്യ റുഖയ്യ റളിയല്ലാഹു അൻഹുവുമായി ഹിജ്റ പോയി. പിന്നീട് മക്കയിൽ വന്ന് മദീനയിലേക്കും പലായനം ചെയ്തു. കുടുംബസമേതം ആദ്യം ഹിജ്റ പോയ ഒന്നാമത്തെ മുഹാജിറാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ബദർ ഒഴിച്ചുള്ള എല്ലാ യുദ്ധരംഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. ബദർ സമയത്ത് തൻ്റെ ഭാര്യയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയുമായിരുന്ന റുഖയ്യ റളിയല്ലാഹു അൻഹു രോഗിയായിരുന്നു. അവരെ ശുശ്രൂഷിക്കണമെന്നും അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. അതാണ് ബദറിൽ പങ്കെടുക്കാതിരിക്കാൻ ഉള്ള കാരണം. ഇവിടെയാണ് ഒരു പ്രത്യേക കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചിലവർ ചോദിക്കും, ബദർ ശുഹദാക്കളുടെ പേരിൽ ആദ്യം തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. മഹദറത്തുൽ ബദ്രിയിലൊക്കെ കാണാം, മുഹമ്മദിനിൽ മുഖ്താരി സുമ അബീബക്കർ വ ഉമറാവ് ഉസ്മാന അലിയും വത്തൽഹത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ ശുഹദാക്കൾ എണ്ണപ്പെടുന്നുണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മകളെ ചികിത്സിപ്പിക്കാൻ നിയമിച്ചതുകൊണ്ട്, ആ കൽപ്പന സ്വീകരിച്ചതുകൊണ്ട് തന്നെയാണ് ബദർ ശുഹദാക്കളിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എണ്ണപ്പെടുന്നത്. ഹിജ്റ ആറാം വർഷം ബൈ അത്തുറൽവാൻ നടന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതനായി മക്കയിലേക്ക് പോയിരുന്നു. ആ ഒരു സമയത്ത് മദീനയിലുണ്ടായിരുന്ന എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈയിലടിച്ചു ബൈഅത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ എഴുത്തുകാരനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു.
പിന്നീട് ഒന്നും രണ്ടും ഖലീഫമാരുടെ എഴുത്തുകാരനും ഉപദേഷ്ടാവുമായിരുന്നു. സ്വർഗസുവിശേഷം ലഭിച്ച 10 ആളുകൾ അഥവാ 10 സഹാബികൾ, അഷ്റത്തുൽ മുബഷിരീങ്ങളിൽപ്പെട്ട ഒരു മഹാനും ഖുർആൻ സമ്പൂർണമായി ഹാഫിളാക്കിയ പണ്ഡിതന്മാരിലും പെട്ട ഒരാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അള്ളാഹു ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പിമ്പറ്റി ജീവിക്കുവാനും അവരുടെ കൂടെ നാളെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാനും ഞാൻ നമ്മൾക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാരാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.